അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഫിൽസ കുക്കിംഗ് റെസിപ്പീസ്. ഓണം സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കിയെടുക്കാം. വെള്ളരിക്കൻ്റെ കൂടെ പപ്പായം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കപ്പ് വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒന്നര കപ്പ് പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം. ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കടുക് ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. മുക്കാൽ ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പച്ചടി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായി ആദ്യം തന്നെ പപ്പായ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗള് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ശേഷം അരമുറി സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നപ്പം പപ്പായ പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളരിക്കും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുത്ത് ഇനി ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ടോട്ടല് 2 വിസിൽ വന്നപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല മഷി പോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുള്ള തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നെല്ലാം കൂടി മിക്സായി കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഈ ഒഴിച്ചു കൊടുത്ത തേങ്ങ വേവുന്നതും നമുക്കിത് വേവിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ള 500 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കടുക് വറുത്തിടാം. ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായതിനു ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ശേഷം കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പച്ചടി നന്നായി വെന്ത് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചു വെച്ചിട്ടുള്ള കടുക് മിക്സ് ചേർത്തി കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കാം. ഇതിനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. സദ്യ കൊഴിച്ചു കൂടാൻ പറ്റാത്ത വെള്ളരി പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.